കൗമാരകലകളുടെ സർഗവസന്തം വിടവാങ്ങി. കാരടക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന 62-ാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അരങ്ങൊഴിഞ്ഞു. സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് എം ജി റോഡ് കാസർഗോഡ്. സമരങ്ങളുടെയും നാടകങ്ങളുടെയും മഹിതമായ പാരമ്പര്യമുള്ള കാടകത്തിന് പുതിയൊരു പെരുമ കൂടി ചാർത്തിക്കൊണ്ടാണ് 62-ാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങിയത്. 5 ദിനങ്ങളിലായി 4000-ലേറെ കൗമാര പ്രതിഭകൾ മാറ്റുരച്ച കലാമേള അനേകായിരങ്ങൾക്ക് സർഗവൈഭവത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ചു. 14 വേദികൾ കലോത്സവത്തെ വിപുലമാക്കി. സംസ്ഥാന മാനുവലിൽ ഉൾപ്പെടാത്ത 8 കന്നഡ ഇനങ്ങളടക്കം യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ആകെ 305 ഇനങ്ങളിലാണ് ഇത്തവണ മത്സരങ്ങൾ നടന്നത്. കലാമാമാങ്കത്തിൻ്റെ 5-ാം ദിനവും സമാപന ദിനവുമായ ശനിയാഴ്ച കലാനഗരി അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി. നാനാഭാഗങ്ങളിൽ നിന്നും അണമുറിയാതെ ആളുകൾ മേളയിലേക്ക് ഒഴുകിയെത്തി. നാടോടി നൃത്തവും നാടകവും കുച്ചിപ്പുടിയും ഭരതനാട്യവുമെല്ലാം അരങ്ങേറിയ പ്രധാന വേദികളെല്ലാം ആസ്വാദകരാൽ സമൃദ്ധ സമ്പന്നമായി. വൈകിട്ട് നടന്ന സമാപന പൊതുസമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. വൈലോപ്പള്ളി ശ്രീധരൻ മേനോന്റെ 4 വരി കവിതകളുണ്ട്. ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും ഏത് യന്ത്രവൽക്കൃത യുഗത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൽ മണവും മമതയും സ്നേഹവും. ഇത്തിരി കൊന്നപ്പൂക്കൾ കൊന്നപ്പൂക്കൾ പോലെ പരിശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളാണ് കാസർഗോട്ടുകാർ. അതുപോലെ തന്നെ പലക്ക് പാത്രം പോലെ പവിത്രമാണ് നിങ്ങളുടെ മനസ്സ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കോവിഡിന് തൊട്ട് മുമ്പ് നമ്മുടെ സ്കൂൾ കലോത്സവം കാഞ്ഞങ്ങാട്ട് വെച്ചാണ് നടന്നത്. അന്ന് രാപകലില്ലാതെ അവിടുത്തെ ഓരോരോ വേദികളിൽ മാറി മാറി ഈ നാട്ടുകാർ കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാൻ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി കാസർഗോട്ടെ ജനതയ്ക്ക് വല്ലാത്തൊരു കലാബോധമുണ്ട്, ഒരു കലാഹൃദയമുണ്ട്. അങ്ങനെ ഒരു കലാഹൃദയം ഉണ്ടാകാൻ കാരണം പാരമ്പര്യമാണ്. ചടങ്ങിൽ ഉദുമയെംഎൽഎ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാനും മണ്ഡലം എം എൽ എയുമായ എൻ എ നെല്ലിക്കുന്ന്,
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, കാറടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ, മുൻ എം പി പി കരുണാകരൻ, ഡി എൻ നന്ദികേശൻ, ഡിഇഒമാർ, എഇഒമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വീകരണ കമ്മിറ്റി കൺവീനർ എ ജി അബ്ദുൽ ഹക്കീം സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പ്രശാന്ത് കാനത്തൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.